മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം. രചന അരുൺ നായർ. ഒരു മണിക്കൂറിനുള്ളിൽ മൂന്നാമത്തെ തവണയും അവളെ കീഴ്പ്പെടുത്തിയിട്ട് സ്ത്രീ ശരീരത്തോടുള്ള ആർത്തി ഞാൻ കുറച്ച് ശമിപ്പിച്ചു. അതുകഴിഞ്ഞ് എഴുന്നേറ്റു കട്ടിലിൽ നിസ്സഹായയായി കിടന്നു കരയുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി വൃത്തികെട്ട ചിരിയും പാസാക്കിക്കൊണ്ട് അപ്പുറത്തെ മേശയിലിരുന്ന സിഗരറ്റ് പാക്കറ്റിൽ നിന്നും ഞാനൊരു സിഗരറ്റ് എടുത്ത് വലിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, എടി നീ എൻ്റെ കൂട്ടുകാരൻ്റെ പെങ്ങളൊക്കെ തന്നെ. പക്ഷേ ഞാൻ നിന്നോട് വളരെ മര്യാദയ്ക്ക് എത്രയോ തവണ പറഞ്ഞു എനിക്കും നിന്നെ ഇഷ്ടമാണെന്ന്. അന്നൊക്കെ നീ എന്നെ പുച്ഛിച്ചു മാറിപ്പോയി. എനിക്കെന്തായിരുന്നടി ഡാഷ്മോളെ ഒരു കുറവ്? നിന്നെ പൊന്നുപോലെ നോക്കാനുള്ളതെല്ലാം ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിലുണ്ടെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ? എന്നിട്ടും നിന്റെയൊരു ജാട. ഇനി നീ എന്തു വെച്ചുകൊണ്ട് ജാട ഇറക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ കടിച്ചു പറിച്ചിട്ട് അവളുടെ ശരീരവും അധരവും ആകെ വേദനിക്കുന്നുണ്ടെന്ന് അവളുടെ പ്രവൃത്തികൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കി. എൻ്റെ വർത്തമാനം കൂടി അതിൻ്റെ കൂടി കേട്ടപ്പോൾ അവളൊന്ന് ഉറക്കെ കരഞ്ഞുപോയി. അയ്യോ അമ്മു, ഇതുകൊണ്ടൊന്നും കഴിഞ്ഞു എന്ന് കരുതണ്ട. ഇതിപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടാൻ വേണ്ടി നിന്നെ വെറുതെ വിട്ടതാണ്. ഇന്ന് രാത്രി മുഴുവനും ഞാൻ നിന്നെ എൻ്റേത് മാത്രമാക്കി ആഘോഷിക്കും. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്കൊരു മാറ്റവും ഉണ്ടായില്ല. അവൾ കിടന്നു കരഞ്ഞതല്ലാതെ ഒന്നും ചെയ്തില്ല. അമ്മു, എൻ്റെ കൂട്ടുകാരൻ അനീഷിൻ്റെ പെങ്ങളാണ്. വീട്ടിൽ ഭയങ്കര പ്രാരാബ്ധമായതുകൊണ്ട് അനീഷ് അങ്ങ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അവൻ്റെ ശമ്പളം അവരുടെ വീട്ടുകാർ ചിലവിനും കടം വീട്ടാനും പിന്നെ അമ്മയുടെയും അച്ഛനെയും ചികിത്സയ്ക്കും തികയില്ല എന്നായപ്പോൾ ഞാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കാനായി അമ്മുവിനെയും കൂട്ടി ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞിറങ്ങിയതാണ്. അമ്മു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയായിരുന്നു. അനീഷിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ ഒരാൾ ആയതുകൊണ്ട് എൻ്റെ മോശമായ ഉദ്ദേശം അവരാരും തിരിച്ചറിഞ്ഞില്ല. അമ്മുവിനും എന്നെ അങ്ങനെയൊരു സംശയമില്ലായിരുന്നു. പലപ്പോഴും അവളോടുള്ള സ്നേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും വളരെ മാന്യതയോടെയാണ് ഞാൻ അവളോട് ഇതുവരെ പെരുമാറിയിരുന്നത്. പക്ഷേ അമ്മു എൻ്റെ മനസ്സിലൊരു മോഹമായി ഉണ്ടായിരുന്നു എന്ന സത്യം അവൾക്കു പോലും അറിയില്ലായിരുന്നു. അന്ന് രാത്രി മുഴുവൻ എൻ്റെ കാമം അവളുടെ ശരീരത്ത് പ്രദർശിപ്പിച്ചിട്ട് ഞാൻ വലിയൊരു വിജയിയായി നിന്നു. അവളെ ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കാൻ എനിക്ക് മടിയായിരുന്നു. രാവിലെ എഴുന്നേറ്റതും എൻ്റെ ഇഷ്ടങ്ങൾക്ക് അവൾ വീണ്ടും വഴങ്ങേണ്ടി വന്നു. അതിനുശേഷം കുളിച്ചൊരുങ്ങി ഞങ്ങൾ ആഹാരം കഴിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങി. പോകും വഴി ഞാൻ അമ്മുവിനോട് ഇന്റർവ്യൂ പാസ്സായില്ല എന്ന് വീട്ടുകാരോട് കളവ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ രാത്രി നടന്ന കാര്യമൊന്നും ആരും അറിയണ്ട. അറിഞ്ഞാൽ എനിക്കല്ല നാണക്കേട്, നിനക്ക് തന്നെയാണ്. എന്തായാലും ഒരു രാത്രി കൊണ്ട് ഒന്നും നിന്നോടുള്ള കാമം ശമിക്കില്ല. അതുകൊണ്ട് ഒരു രാത്രി കിട്ടി എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. ഞാൻ തന്നെ നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കോളാം. അല്ല, എനിക്കറിയാം നിനക്ക് അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലെന്ന്. പിന്നെ ഒരു വഴി ആത്മഹത്യയാണ്, അത് ചെയ്യില്ലെന്നറിയാം. പ്രായമായ അച്ഛനെയും അമ്മയും ഒറ്റക്കാക്കിയിട്ട് ഞാൻ എന്തൊക്കെ സംസാരിച്ചിട്ടും അവൾ എന്നോട് ഒന്നും മിണ്ടിയതേയില്ല. കീഴ്പ്പെടുത്തി സ്വന്തമാക്കിയതിൻ്റെ പരിഭവമായിരിക്കും. ഇനി അവൾക്ക് വേണമെങ്കിൽ വേണം, അല്ലെങ്കിൽ വേണ്ട. ഞാനും കൂടുതൽ കാലു പിടിക്കാനൊന്നും പോകുന്നില്ല. എനിക്കിനി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ മനസ്സിലുറപ്പിച്ചു. അവളുടെ വീട്ടിലെത്തി അവരോട് അമ്മു ഇൻ്റർവ്യൂ പാസ്സായില്ല എന്നും അമ്മു അതിൻ്റെ ദുഃഖത്തിലാണെന്നും പറഞ്ഞപ്പോൾ മോനെയും കൂടി ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചു അല്ലേ എന്നാണ് നിഷ്കളങ്കരായ അവളുടെ അച്ഛനും അമ്മയും എന്നോട് ചോദിച്ചത്. എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഇനിയും ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ അമ്മുവിനെയും കൊണ്ടുപോകാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് സമാധാനമായത്. ഇവിടെ ഞങ്ങൾക്ക് അനീഷ് മോൻ ഇല്ലാത്ത കുറവ് മോൻ ഞങ്ങളെ അറിയിക്കുന്നില്ല. ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞവർ എന്നെ യാത്രയാക്കി. എൻ്റെ വീട്ടിലേക്ക് ചെന്നതും നല്ല ക്ഷീണം കാരണം ഞാൻ കിടന്നുറങ്ങിപ്പോയി. അമ്മ പെട്ടെന്നാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. എനിക്കാണെങ്കിൽ ഇന്നത്തെ പരിപാടികളുടെ ക്ഷീണം നല്ലതുപോലെ ഉണ്ടായിരുന്നു. എന്താണ് അമ്മേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഡ്രൈവ് ചെയ്തിട്ട്. ഞാനൊന്ന് ഉറങ്ങട്ടെ, ഞാൻ പാതി തുറന്ന കണ്ണുമായി ചോദിച്ചു. മോനെ, നമ്മുടെ മീനുട്ടി ഇതുവരെ വന്നിട്ടില്ല ബാംഗ്ലൂരിൽ നിന്നും. ഇന്നലെ വരേണ്ടതായിരുന്നല്ലോ. അവൾ ഇടയ്ക്ക് വന്നാലും ഒരു ദിവസമൊക്കെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ നിൽക്കുമെന്ന് ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്മ ഇത്രയും പറഞ്ഞു നിർത്തി. പിന്നെ ഇപ്പോൾ എന്താണ് അമ്മേ, അവൾ കൂട്ടുകാരുടെ വീട്ടിൽ വല്ലതും കാണും. എനിക്ക് സംശയമുണ്ട് അവൾക്ക് വല്ല കാമുകനുമുണ്ടോയെന്ന്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്മാർ വല്ലതുമാണെങ്കിൽ ഞാൻ കൊന്നുകളയും എന്നവളോട് പറഞ്ഞേക്ക്. എൻ്റെ ഉറക്കം അനുജത്തി കാരണം പോയ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു, ഡാ അതല്ല, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി ഏതോ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത കാബാലികന്മാർ ഒരു പെണ്ണിനെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വെച്ച് പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ടെന്ന്. ആ കൊച്ചിൻ്റെ ബാഗിലുള്ള പ്രൂഫ് നമ്മുടെ മീനുവിൻ്റെ ആണെന്ന്. അവർക്ക് ഉറപ്പൊന്നുമില്ല, എങ്കിലും ഒരു സംശയം. അമ്മയ്ക്ക് പേടിയായിട്ട് വയ്യ മോനെ, ആകെ തളർന്നു പോകുന്നത് പോലെ. ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വണ്ടി ഇറക്കി. പെങ്ങൾക്ക് അപകടം വന്നെന്ന് തോന്നിയപ്പോൾ എൻ്റെ ക്ഷീണവും ദേഷ്യവും പമ്പ കടന്നു. അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് അവളൊന്നും ആയിരിക്കില്ല എന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ ഉള്ളിൽ പേടി കൊണ്ട് പഞ്ചാരിമേളം കൊട്ടുകയായിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി.
അവർ കാണിച്ച സാധനങ്ങളും അവരുടെ കയ്യിൽ ഉള്ള ഫോട്ടോയും വെച്ചു അതിൻ്റെ മീനുട്ടി തന്നെയാണെന്ന് ഉറപ്പായി. പോലീസുകാർ പ്രതികളെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞുവെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. ഞങ്ങൾക്ക് പോകേണ്ടത് പോയി. ഇനി ആരെ പിടിച്ചാൽ എന്താണ്? ഒരു ഗോവിന്ദച്ചാമിയെ കൂടി തീറ്റിപ്പോറ്റണം സർക്കാരിന്. അതും കൂടി കാണേണ്ടി വരും ജനങ്ങൾക്ക്. അത്രമാത്രം. ആശുപത്രിയിൽ ചെന്ന് ബോഡി കണ്ടപ്പോൾ ഇനി ഈ ലോകത്തിലൊന്നും ശേഷിക്കുന്നില്ല എന്നെനിക്ക് തോന്നിപ്പോയി. എൻ്റെ എല്ലാമെല്ലാമായ അനുജത്തി ജീവനറ്റ കിടക്കുന്ന കാഴ്ച തന്നെ ഭയാനകമായിരുന്നു. അവളുടെ ബോഡി ഏറ്റുവാങ്ങി അതിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതും ഞാൻ നേരെ പോയത് അമ്മുവിൻ്റെ വീട്ടിലേക്കാണ്. കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും അവളെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തണമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. അമ്മുവിൻ്റെ വീട്ടിലെത്തിയതും ഞാൻ നടന്നതെല്ലാം അവളുടെ അച്ഛനോട് തുറന്നു പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം എന്നും എൻ്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയായി എൻ്റെ അനുജത്തിയെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അമ്മുവിൻ്റെ അച്ഛൻ്റെ മനസ്സൊന്ന് തണുത്തു. അദ്ദേഹം എന്നെ അമ്മുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അമ്മുവിൻ്റെ അടുത്തെത്തിയതും കരഞ്ഞു കാല് പിടിച്ചുകൊണ്ട് ഞാൻ അവളോട് നടന്നതെല്ലാം പറഞ്ഞു. അവളുടെ കാലിൽ മുഖം വെച്ചു കരഞ്ഞ എൻ്റെ മുഖത്തിന് ഒരു ചവിട്ട് തന്നിട്ട് അവൾ പറഞ്ഞു, നിങ്ങൾക്കെന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എനിക്കും നിങ്ങളെ ഇഷ്ടമായിരുന്നു. കല്യാണം കഴിക്കണമെന്ന് മോഹിച്ചിട്ടുമുണ്ട്. പക്ഷേ നിസ്സഹായയായി ഞാൻ നിന്നപ്പോൾ എന്നെ സംരക്ഷിക്കാതെ എൻ്റെ ശരീര സൗന്ദര്യം ആവോളം ആസ്വദിച്ച നിങ്ങളെ എനിക്ക് വേണ്ട. ഇനി ഒന്നുമില്ലാത്ത ഒരു പിച്ചക്കാരനെ കല്യാണം കഴിക്കേണ്ടി വന്നാലും എനിക്കു നിങ്ങളെ വേണ്ട. അമ്മു, ഇനിയും എന്നെ ശിക്ഷിക്കരുത്. നിന്നോട് ചെയ്തതിന് എനിക്ക് ദൈവം തന്നു. ഏതൊക്കെയോ കാമപ്രാന്തന്മാർ ചേർന്ന് എൻ്റെ പെങ്ങളെ. അത് പറഞ്ഞ് മുഴിപ്പിക്കാൻ എനിക്ക് ആയില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഏതൊക്കെയോ കാമപ്രാന്തന്മാർ എന്നോ? അവർക്കൊക്കെ തന്നെക്കാളും യോഗ്യത ഉണ്ടടോ? ഒന്നുമില്ലെങ്കിൽ അവർ അനുജത്തിയെ പോലെ കാണേണ്ടവളെ സ്നേഹിച്ചോ? അവളുടെ ശരീരം കൊതിച്ചോ? അല്ല, ചെയ്തതൊന്നും. ഏതോ ദുർബല നിമിഷത്തിൽ പറ്റിയ തെറ്റുകളാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ ഗതികേടുകളെ വളരെ സമർത്ഥമായി ഉപയോഗിച്ചതിൻ്റെ ശരീരം കീഴ്പ്പെടുത്തി. അതാടോ ഞാൻ പറഞ്ഞത്, തന്നേക്കാൾ യോഗ്യത അവർക്ക് പോലും ഉണ്ടെന്ന്. അമ്മുവിനോട് മര്യാദ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ റൂട്ടൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെയ്തുപോയ തെറ്റുള്ള പ്രായച്ചിത്തം ചെയ്യുക എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു മനസ്സ് നിറയെ. അമ്മു, മര്യാദക്ക് ഞാനുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചോ? ഒന്നുമില്ലെങ്കിലും ഒരു രാത്രി മുഴുവൻ നിന്നെ അനുഭവിച്ചതിനാണ് ഞാൻ. ഇപ്പോൾ ശരിക്കും നീ എൻ്റെ വെറും വേസ്റ്റാണ്. വേറെ ആരെ കല്യാണം കഴിച്ചാലും എൻ്റെ എച്ചിൽ മാത്രമാണ് നീയെന്ന് മറക്കണ്ട. ഒന്ന് പോടോ ഇറങ്ങി. തന്നെപ്പോലെ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരുത്തൻ ചതിച്ചൊരു രാത്രി നശിപ്പിച്ചു അറിഞ്ഞാലും നട്ടലുള്ള ഒരു ആണും പെണ്ണിൻ്റെ മനഃശുദ്ധിയെ സംശയിക്കില്ല. കുറച്ചു ദിവസം കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ വേദന പോകും. പക്ഷേ തൻ്റെ മനസ്സിലെ കറുപ്പത് എത്ര ജന്മം കഴിഞ്ഞാലും പോകില്ല. അത്രയ്ക്ക് മോശമാണ് താൻ. ഒരു പെണ്ണിന് വേണ്ടത് ഏറ്റവും ശുദ്ധിയോടെയുള്ള ശരീരമല്ല, മനസ്സാണ്. അതെനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ നട്ടലുള്ള ആണൊരുത്തൻ താലി കെട്ടിയാൽ എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി എനിക്ക് കല്യാണമൊന്നും ആയില്ല എങ്കിലും തന്നെപ്പോലെയൊരു ശിഖണ്ഡിയെ എനിക്ക് വേണ്ട. താൻ പോയി തൻ്റെ കാമശമനം ആരോടാണെന്ന് വെച്ചാൽ തീർക്ക്. തനിക്കൊക്കെ അതേ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ യഥാർത്ഥ സ്നേഹവും സന്തോഷവും കൊണ്ടുള്ള രതിസുഖം അറിയാൻ യോഗമില്ല. ഇനിയും എൻ്റെ മുമ്പിൽ നിന്നാൽ ഞാൻ ചിലപ്പോൾ ചെരുപ്പെടുത്ത് ചെകിടത്തടിക്കും. അതുകൊണ്ട് മുമ്പിൽ നിന്നും പോടാ ശവമേ. അമ്മുവിൻ്റെ വാക്കുകൾ കേട്ട് ലജ്ജിച്ചു തല താഴ്ത്തി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. ഒരിക്കൽ കൂടി അവളോടും എൻ്റെ കൂട്ടുകാരനോടും അവൻ്റെ വീട്ടുകാരോടും ചെയ്ത് തെറ്റിന് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു പിൻവിളിക്കായി കാതോർത്ത്. അതുണ്ടാകാതായപ്പോൾ എനിക്ക് ക്ഷമിച്ചതെൻ്റെ കാമം മാത്രമായിരുന്നില്ല, എൻ്റെ സ്വപ്നസുന്ദര ജീവിതം തന്നെയായിരുന്നു. കൂടുതൽ സ്റ്റോറികൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.